പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചു. തമിഴ്നാട്ടിലെ എസ് ഡി പി ഐ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കൊലപാതകം നടത്തിയത് കോയമ്പത്തൂരിൽ നിന്നുള്ള സംഘമാണോ എന്നും പരിശോധിക്കും. നിഖിൽ പ്രമേഷ് മോർണിംഗ് ഷോയിലേക്ക് ചേരുകയാണ് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് നിഖിൽ പ്രമേഷ്. കോയമ്പത്തൂരിൽ നമ്മുടെ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ അവർ സംശയിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകം 8 സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. ഈ അന്വേഷണ സംഘത്തിനാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കോയമ്പത്തൂരിൽ നിന്നുള്ള എസ് ടി പി ഐ സംഘമാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള സംശയത്തിലേക്ക് അവർ എത്തിച്ചേരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചും അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. കോയമ്പത്തൂരിലെ എസ് ടി പി ഐ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. കൊല നടത്തിയത് ഈ കോയമ്പത്തൂരിൽ നിന്നുള്ള സംഘമാണോ എന്നവർ സംശയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ, അതായത് ഈ സംഭവം നടന്ന ഏതാണ്ട് 48 മണിക്കൂറിലേക്ക് എത്തുമ്പോഴും ഈ സംഘവുമായി ബന്ധപ്പെടുന്ന സൂചനകൾ കാര്യമായി പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ സംഘം കടന്നു കളഞ്ഞ മേഖലയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നുള്ള സംഘമാണോ എന്നിവർ സംശയിക്കുന്നത്. ഉക്കടം കരിമ്പുക്കട സംഘമാണോ എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ പോലീസ് നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദീർഘനാളത്തെ ആസൂത്രണം, ഈ കൊലപാതകത്തിന് ദീർഘനാളത്തെ ആസൂത്രണം ഈ സംഘം നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് അനുമാനിക്കുന്നു. സഞ്ജിത്ത് എത്തുന്നതിന് ഏതാണ്ട് 1.5 മണിക്കൂർ മുൻപ് ഈ സംഭവം നടന്ന പ്രദേശത്തിന് അടുത്ത ഒരു പ്രദേശത്തേക്ക്, മമ്പുറത്തിന് അടുത്ത പ്രദേശത്തേക്ക് ഈ സംഘം എത്തിച്ചേർന്നിട്ടുണ്ട്. പെരുവൻപ് എന്ന സ്ഥലത്ത് വന്ന്, അതായത് ഈ കൊലപാതകം നടക്കുന്നതിന് ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്ത് വന്ന് 1.5 മണിക്കൂർ സഞ്ജിത്തിന് വേണ്ടി ഈ സംഘം കാത്തിരുന്നു. അതിനുശേഷം 8:59 ഈ സംഭവ സ്ഥലത്ത് വെച്ച് കൊലപാതകം നടക്കുന്നത്. കാറിലെത്തിയ സംഘം ബൈക്കിലെത്തിയ സഞ്ജിത്തിനെയും ഭാര്യയും ഇടിച്ചിട്ട ശേഷം അതിക്രൂരമായി അവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതികളിലേക്ക് എത്താൻ വേണ്ടി ഇവരുടെ ഫോൺ കോളുകളും, അതായത് ഈ ടവറിന് കീഴിൽ ആ സമയത്തുണ്ടായിരുന്ന ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇവർ സഞ്ചരിച്ചത് ഒരു മാരുതി 800 കാറിലാണ് എന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനോടകം ഏതാണ്ട് 10 ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം ശേഖരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ കാറിൻ്റെ നമ്പർ ഇനിയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഈ കാർ ഇതിനോടകം തന്നെ അവർ മാറ്റിയിട്ടുണ്ടാകും എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ഈ സംഭവം കൃത്യം നടത്തിയതിനു ശേഷം ഈ കാർ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിലായിരിക്കും ഇവർ സ്ഥലം വിട്ടത് എന്നും പോലീസ് കരുതുന്നു. ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെടുന്നത് എന്ന് കണക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള 4 വടിവാളുകൾ കണ്ടെത്തിയിരുന്നു. അത് ഈ കൊലയ്ക്ക് ഉപയോഗിച്ചത് തന്നെയാണോ എന്ന കാര്യത്തിലും പോലീസിന് സംശയമുണ്ട്. അക്കാര്യങ്ങളിന്മേലും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഈ വടിവാളിന്മേൽ നിന്ന് ചോരക്കറയും അതോടൊപ്പം തന്നെ മുടിനാരിഴയും കണ്ടെത്തിയിരുന്നു. ഇക്കാര്യങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുമുണ്ട്. എന്തായാലും BJP ശക്തമായ ആരോപണം ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രതികളെ പിടികൂടാൻ വേണ്ടി പോലീസ് കാര്യമായി ശ്രമിക്കുന്നില്ല എന്നും സർക്കാർ സംരക്ഷണം നൽകുകയാണ് എന്നുള്ള ആരോപണവും ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ BJP NIA അന്വേഷണമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ പശ്ചാത്തലത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് ഈ സാഹചര്യത്തിൽ. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് ചേർന്നത്.